ഈ വാർത്താസമ്മേളനത്തിലേക്ക് സ്വാഗതം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പി ഡി പി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പി ഡി പി സ്ഥാനാർത്ഥികൾ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും മത്സരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ 5 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലാണ് പി ഡി പി മത്സരിക്കുന്നത്. മഞ്ചേശ്വരത്ത് സുബൈർ പടുപ്പ് ഞാൻ തന്നെയാണ്. പിന്നെ കുത്തിക ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മത്സരിക്കുന്നത് പി ഡി പിയുടെ സമുന്നതനായ നേതാവും സംസ്ഥാന സെക്രട്ടറിയുമായ ഗോപി കുതിരക്കല്ലാണ് കുത്തിക ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മത്സരിക്കുന്നത്. അതുപോലെ ദേലമ്പാടി ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നത് പി ഡി പി നേതാവും ആബിദ് മഞ്ഞമ്പാറയാണ്. ചെങ്കള ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മത്സരിക്കുന്നത് ഷാഫി സുഹുരിയാണ്. അതുപോലെ പുലിക്കോട് ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നത് അമ്മു ഏലിയാസ് അമർ എന്ന് പറയുന്ന പി ഡി പിയുടെ നേതാവാണ് പുലിക്കോട് ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നത്. അങ്ങനെ 5 സ്ഥാനാർത്ഥികളാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും കാസർഗോഡ് ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്ത് ഡിവിഷനുകളിലും പി ഡി പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അതുകൂടാതെ പി ഡി പി പൊതു സ്വതന്ത്രമായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ചില കേന്ദ്രങ്ങൾ പി ഡി പി പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പി ഡി പി ജനങ്ങളോട് പറയുന്നത് സുപ്രധാനമായ 2-3 വിഷയങ്ങളാണ്. അതിലൊന്ന്, നീണ്ട 22 വർഷക്കാലമായി വിചാരണ പോലുമില്ലാതെ അന്യായമായി അകാരണമായി യാതൊരു നീതീകരണവുമില്ലാതെ അറസ്റ്റ് ചെയ്യപ്പെട്ട് സേലത്തിൻ്റെയും കോയമ്പത്തൂരിൻ്റെയും പിന്നീട് ബാംഗ്ലൂരിൻ്റെയും തടവറകളിൽ കരിങ്കൽ ഭിത്തിക്കകത്ത് അടക്കപ്പെട്ട ഇന്ത്യയിലെ മനുഷ്യാവകാശ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും പൊതുപ്രവർത്തകനും പി ഡി പിയുടെ ചെയർമാനും അൻവാർ അനാഥശാലയുടെ അമരക്കാരനും ഒക്കെയായിട്ടുള്ള അബ്ദുൽ നാസർ മദനിയെ അകാരണമായി തടവറയിൽ അടച്ച് പീഡിപ്പിക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരായി ജനമനസാക്ഷി ഉണരണമെന്നാണ് പി ഡി പിക്ക് പറയാനുള്ളത്. ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥക്കും നമ്മുടെ രാജ്യത്തിനും തന്നെ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത്. ഒരു നീതീകരണവുമില്ലാതെ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് മദനിയെ ജയിലിലടച്ചത്. അബ്ദുൽ നാസർ മദനി ചെയ്ത കുറ്റം എന്താണെന്ന് പറയാൻ രാജ്യത്തെ ഭരണകൂടത്തിനോ നീതിന്യായ വ്യവസ്ഥക്കോ കഴിയുന്നില്ല. ഫാസിസ്റ്റുകൾ RSSകാർ അൻവാർ അനാഥശാലയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയ അബ്ദുൽ നാസർ മദനിക്കെതിരെ ബോംബെറിഞ്ഞു. ആ ബോംബറിൽ മദനിയുടെ ഒരു കാൽ നഷ്ടപ്പെട്ടു. അത്ഭുതകരമായി മദനിയുടെ ജീവൻ തിരിച്ചു കിട്ടി. ആ മദനിയെ പിന്നീട് രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളെല്ലാം ചേർന്നുകൊണ്ട് അകാരണമായി അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് മദനിയെ മാറി മാറി ജയിലിലടച്ചത്. 10 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട കോടതി മദനി നിരപരാധിയാണെന്ന് കണ്ടെത്തി വിട്ടയച്ചു. എന്നാൽ അതിനേക്കാൾ ഭയാനകമായ നിയമത്തിൻ്റെ നൂലാമാലകളും പഴുതുകളും ഉപയോഗിച്ചുകൊണ്ടാണ് മദനിയെ വീണ്ടും ജയിലിലടച്ചത്. നിരവധി രോഗങ്ങൾ കടിമപ്പെട്ട രോഗങ്ങളുടെ പർവ്വതങ്ങൾ താണ്ടി കണ്ണിന് കാഴ്ചശക്തി കുറയുന്നു, ഷുഗറും പ്രഷറുമുള്ള അൾസറും ഉൾപ്പെടെയുള്ള ഒരു മനുഷ്യന് ഇങ്ങനെ ക്രൂരമായി യാതൊരു നീതീകരണവുമില്ലാതെ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ രാജ്യത്തെ മുഖ്യധാര കക്ഷികളുടെ മൗനം, നമ്മുടെ രാജ്യത്തെ മന്ത്രിമാരുടെയും MPമാരുടെയും മൗനം അത് ഭയാനകമാണ്. കാരണം ഒരു നിരപരാധി പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ട ആളുകൾ മൗനം പാലിക്കുന്നത് അപകടകരമാണ്. ഈ വിഷയം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പി ഡി പി ഉന്നയിക്കും. അതാണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. രണ്ടാമത്തേത്, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം
കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ചമ്മട്ടും വയലിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ജനറൽ ഹോസ്പിറ്റൽ നൂറുകണക്കിന് രോഗികളും അത്രകതന്നെ ഡോക്ടർമാരും നഴ്സുമാരും സേവനം ചെയ്തു വന്നിരുന്നതും രോഗികളുടെ ആശ്വാസ കേന്ദ്രവുമായിരുന്ന ചമ്മട്ടും വയലിലെ ജില്ലാ ഹോസ്പിറ്റൽ അത് കോവിഡ് സെന്റർ ആക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോവിഡ് സെന്റർ ആക്കി മാറ്റി കോവിഡ് സെന്റർ ആക്കുന്നതിലും ഞങ്ങൾക്ക് എതിർപ്പില്ല പക്ഷേ അവിടെ ഇപ്പോ അഞ്ചോ പത്തോ കോവിഡ് രോഗികൾ മാത്രമാണ് ഉള്ളത് ഏഴ് നില കെട്ടിടം പണി പൂർത്തീകരിച്ച് അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നില്ല ഇപ്പോ ജില്ലാ ജനറൽ ഹോസ്പിറ്റൽ ആളുകളില്ലാതെ ജനങ്ങളില്ലാതെ എന്താണ് പ്രാവുകൾക്കും എലികൾക്കും പാമ്പുകൾക്കും താവളമായ ഒരു ശ്മശാന ഭൂമിയാക്കി കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ജനറൽ ഹോസ്പിറ്റലിനെ നമ്മുടെ ഭരണകൂടം മാറ്റി എന്നുള്ളതാണ് തെക്കിൽ കോവിഡ് സെന്റർ യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് ആരംഭിച്ചു ഹോസ്പിറ്റൽ തുറന്നു നല്ല കാര്യമാണ് പക്ഷേ അത് എത്ര കണ്ട് പ്രയോജനമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കപ്പെടുമ്പോൾ അതുകൊണ്ട് തന്നെ ജില്ലാ ജനറൽ ഹോസ്പിറ്റൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്ന് കൊടുത്ത് പഴയ രീതിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത് മറ്റൊന്ന് കേരളത്തിൽ ഏറ്റവും പിന്നോക്കമുള്ള ജില്ലയാണ് കാസർഗോഡ് ജില്ല ഈ ജില്ലയിൽ എയിംസ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒട്ടേറെ സമരങ്ങൾ കാസർഗോഡ് ജില്ലയിൽ നടന്നു വരികയാണ് സമരസമിതിയുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ ലോകോത്തര ആരോഗ്യ പദ്ധതിയായ എയിംസ് കാസർഗോഡ് സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായ ഇടപെടൽ ഉണ്ടാകണം അതിനുവേണ്ടി ജനങ്ങൾ പ്രതികരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ നാടിൻ്റെ സമഗ്ര വികസനം അതുപോലെ ഗ്രാമത്തിൻ്റെ സമഗ്ര വികസനം ഈ വിഷയങ്ങളൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പി ഡി പി ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായ മറ്റു വിഷയങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്നില്ല പി ഡി പി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം ചെറുപ്പക്കാരാണ് യുവജനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് വാർഡുകളുടെ വികസനവും അതുപോലെ ബ്ലോക്കുകളുടെ വികസനവും ജില്ലാ പഞ്ചായത്തിൻ്റെ വികസനവും നമ്മുടെ നാടിൻ്റെ സമഗ്ര പുരോഗതിയും ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പി ഡി പി മുന്നേറുന്നത് പ്രവർത്തന രംഗത്ത് മുന്നേറുന്നത് നമ്മുടെ നാടിൻ്റെ സമഗ്ര വികസനത്തിനും സമാധാനത്തിനും ഒക്കെ വേണ്ടി പി ഡി പിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്